പണ്ടെന്ന് പിടിച്ചു പിടിച്ച് കേറാൻ എന്തോ സെറ്റപ്പ് ഒക്കെ ചെയ്തായിരുന്നു. എൻട്രി കറക്റ്റ് അല്ല. ഇതിന് ചുറ്റും 10 റൗണ്ട് കറങ്ങി. 3 മുഴുത്ത അന്ധകാലത്ത് 400 വർഷം പഴക്കമുള്ള ഡിണ്ടിഗൽ ലോക്ക്. പക്ഷെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോ ഗോൾക്കൊണ്ട ഫോർട്ട് ഒരു ഫോർട്ട് ആണ്. എന്നെ വീതിയാണ് പൊന്നൂ. എന്റെ കൈ പിടിച്ചിട്ട് പോലും അങ്ങനെ എത്തുന്നില്ല. വ്യൂ ഉണ്ടോ? പല പെയിന്റ് അടിച്ച് അതിന്റെ സെന്ററിലൊരു പള്ളി. ആദ്യം കാണിച്ച പീരങ്കി ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഉണ്ടയുണ്ട്. ഇതിൽ ഉണ്ടയില്ല, ഇത് കാലിയ. ബംഗാളിൽ അടിപൊളി നെയ്യ യൂസ് ചെയ്യണം. നല്ല വളരിച്ച് ഫീൽ എനിക്ക് ആ നെയ്ക്കത്ത് തോന്നി. നല്ല മാണ് നെയ്യുടെ മാണോ ഇതെല്ലാം നമ്മളിന്ന് ദന്തികളിലുള്ള മലയക്കോട്ടൈ അല്ലെങ്കിൽ ഡിണ്ടിഗൽ ഫോർട്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ സിറ്റിയിൽ, ഡിണ്ടിഗൽ സിറ്റിയിലെ ഒരു സെൻട്രൽ പോയിന്റ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയാൻ പറ്റിയ. ഏത് മൂലയിൽ നിന്ന് നോക്കിയാലും നമുക്ക് മുകളിലേക്ക് നോക്കിയാൽ ഈ ഫോർട്ട് കാണാം, ഡിണ്ടിഗൽ ഫോർട്ട് കാണാം. ഒരു തലവണയുടെ രൂപത്തിലുള്ള ഫുള്ള് പാറയും കൊണ്ട് മേലിൽ പോയാൽ അറിയാവുള്ളൂ എത്ര വലുതാണ്. തമിഴ് പറഞ്ഞു പറഞ്ഞപ്പോൾ തമിഴ് വരുവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. എൻട്രൻസ് ഫീസ് എത്രയായിരുന്നു ഒരാൾക്ക്? 25 രൂപ. പാർക്കിംഗ് അങ്ങനെ ഒന്നുമില്ല. പാർക്കിംഗ് ഇല്ല, പാർക്കിംഗ് ഇല്ല. പിന്നെ ഒരു വൃത്തിയില്ല. ഫുള്ള് വൃത്തിയായിട്ട് എടുക്കുവാണ്. ഇതൊക്കെ ഗവൺമെന്റ് നന്നാക്കി എടുക്കാന്ന്. ഒന്നാമത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ്. എന്നിട്ടും നല്ലൊരു മെയിൻ്റെനൻസ് ഒന്നും നടക്കുന്നില്ല. ലാസ്റ്റ് ഫൈറ്റ് ചെയ്ത ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏറ്റെടുക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ആർക്കിയോളജിസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയിലേക്ക് വന്നത്. പല പല രാജാക്കന്മാരുടെ കീഴിലും ഉണ്ടായിരുന്നു പണ്ട്. മുഗളിൻ്റെ അടുത്ത് വന്നു, ചോളാസ്, പാണ്ഡ്യാസ്, അങ്ങനെ 7-8 ഡൈനാസ്റ്റിയുടെ കീഴിൽ മാറി മാറി വന്ന്. ടിപ്പു സുൽത്താൻ്റെ ഹൈദരലി വന്നു, ടിപ്പു സുൽത്താൻ വന്നു. എന്നാ ടിപ്പു സുൽത്താൻ്റെ വൈഫ് ഇവിടെ വെച്ച് മരിച്ചു. അപ്പോൾ അതും വൈഫ് ക്യാരിയിങ് ആയിരുന്നു. അപ്പോൾ കാര്യങ്ങൾ ആയ സമയത്ത് മരിച്ചപ്പോഴാണ് വൈഫിൻ്റെ പേരാണ്, പേരിൻ്റെ എൻഡാണ് ബീഗം. ഇവിടുത്തെ പേര് ബീഗം പേട്ട് എന്നാണ് ഒരു സ്ഥലത്തിൻ്റെ പേര് വരെ. അത് കാരണം കൊണ്ട് അപ്പോൾ പല പല രാജാക്കന്മാരുടെ കീഴിലുണ്ടായിരുന്ന സാധനം അവസാനം ബ്രിട്ടീഷുകാരെ വന്ന് കീഴടക്കി. പിന്നെ മൈസൂർ വാറിൽ എഗ്രിമെൻറ്റ് വെച്ച് ഇപ്പോൾ ഇൻഡിപെൻഡൻസിന് ശേഷം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ്. അങ്ങനെ പ്രത്യേകിച്ചൊരു മോനുമെൻ്റ് യുനെസ്കോ ഹെറിറ്റേജ് അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. ബട്ട് ഈ ഡിണ്ടിഗിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു മസ്റ്റ് വിസിറ്റ് സ്ഥലമാണ്. ഇവിടെ നോക്കിയാൽ ഡിണ്ടിഗിൽ മൊത്തം കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. മുകളിൽ ചെന്ന് നമുക്ക് വ്യൂ നോക്കാം. താഴെ ഞങ്ങളൊരു എന്താ പറയുക, 10 കിലോമീറ്റർ ഞങ്ങൾ പല സ്ഥലങ്ങളിൽ ഫുഡ് കഴിക്കാനായിട്ട് പലയിടത്ത് പലയിടത്ത് ഞങ്ങൾ കറങ്ങി കറങ്ങി പോയപ്പോൾ എവിടെ നിന്നാലും നോക്കിയാലും മുകളിലോട്ട് നോക്കി കഴിഞ്ഞാൽ ഈ ഡിണ്ടിഗിൽ ഫോർട്ട് കാണായിരുന്നു. അതൊക്കെയല്ല, പണ്ടെന്ന് പിടിച്ചു പിടിച്ച് കയറാൻ എന്തോ സെറ്റപ്പൊക്കെ ചെയ്തായിരുന്നു. ഒരു ഹോളൊക്കെ കാണുന്നുണ്ട് ഇവിടെ അല്ലേ. പിടിച്ച് കയറാനായിരിക്കുന്നതിലും ഹാൻഡ് സ്റ്റാൻഡ് ഉണ്ടാക്കാനാന്ന് തോന്നുന്നു. സേഫ്റ്റി കുറവല്ലേ. എൻട്രി കറക്റ്റ് അല്ല. ഇതിന് ചുറ്റും 10 റൗണ്ട് കറങ്ങി. ചോദിച്ചു ചോദിച്ചാണ് ഇവിടെ വന്നത്. ഭാവിയിൽ വല്ലോ യുനെസ്കോ ഹെറിറ്റേജ് കൊടുക്കുമായിരിക്കും. കൊടുക്കാൻ സാധ്യതയുണ്ട്. അതൊക്കെ പീരങ്കികൾ വെക്കുന്ന ഓരോരോ സ്ഥലങ്ങളാണ്. ഗ്യാപ്പുണ്ട്. കൊടുക്ക് പോയിരുന്നത് ഇവിടെ നിന്നാണ്. കൊടുക്ക് ഇത്ര ഉണ്ടയൊക്കെ പോകൂടാ. അത് ഇവിടെ തന്നെ പൊട്ടി വീഴുവാണോ? ഉണ്ടക്കാനുള്ള പോറുണ്ടോ? തടിയാന്ന് ഈ പൂട്ട് ഡിണ്ടിഗിൽ പൂട്ടായിരുന്നോ? മൂന്ന് മുഴുത്ത അന്ധകാലത്ത് 400 വർഷം പഴക്കമുള്ള ഡിണ്ടിഗൽ ലോക്ക്.
ഇതിന് നമ്മൾ ബുള്ളറ്റ് എന്നാണ് ഇവർ പേര് പറയണം. മൂന്നെണ്ണം അമ്മയ്ക്കണം. ഇപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഇപ്പോഴും വർക്കിംഗ്. ഇപ്പോഴും വർക്കിംഗ്. ഡോറ്. ആ ഡോറ് ഇപ്പോഴും ഡോറ് വർക്കിംഗ്. എത്ര വർഷം വർക്കുണ്ടാവും? 400-500 ഉണ്ടാവും. ഓട്ടുണ്ടോ? ഒടിഞ്ഞു പോയാലും വലിയ താഴില്ലേ. രണ്ടുപേരും ഇവിടെ മറ്റേ കാനോണുകൾ സ്ഥാപിക്കുക, ലാമ്പും ബില്ലൊക്കെ വയ്ക്കും. വലിയൊരു പാറയുടെ മുകളിൽ ഒരു ഫോട്ടോ ഉണ്ടാക്കി. അവിടെ അങ്ങ് കൂടി, അവിടെ കൂടി. പക്ഷെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോ ഗോൾക്കൊണ്ട ഫോർട്ട് ഒരു ഫോട്ടോ. ഹൈദരാബാദ് മേളിട്ട് കയറി നോക്കാം. മേളിലൊരു ക്ഷേത്രം, ഫസ്റ്റ് ഇവിടെ മേളിലൊരു ക്ഷേത്രമാണ് ജയിപ്പിച്ചേ. ആ ക്ഷേത്ര ആ ഉള്ളിലെ ഡെപ്ത് ഉണ്ടോ? എന്തോരം കട്ടിക്കാൻ പാടുന്നത്. ബോംബ് ഒന്നും വീണൊന്നും കുഴപ്പമില്ല. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ നല്ല ചൂട്, തണുപ്പൊന്ന സെറ്റപ്പും ഉണ്ട്. പിന്നെ ആരെങ്കിലും പെട്ടെന്ന് യുദ്ധത്തിന് വന്നാൽ തന്നെ കീഴ്പ്പെടുത്താൻ എളുപ്പാ. കുലിഞ്ഞു വേണമല്ലോ അടുത്തവനെ ആക്രമിക്കാൻ. മനസ്സിലായില്ലേ? മനസ്സിലായി. അങ്ങനെ ആയിരിക്കണം നമ്മുടെ സങ്കല്പം. എനിക്ക് റിയലി എന്താണെന്ന് ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ. അല്ലെ ഇവിടെ ഗാർഡ് ചരിത്രത്തിലൊന്നും എഴുതിയിട്ടൊന്നും ഇല്ല. പുറമേ കണ്ടിട്ട് അറ പോലെയുണ്ട്. അല്ലിപ്പെട്ട ആൾക്കാർക്ക് സേഫ് ആയിട്ടിരിക്കാനും അറയും കൊണ്ട് രണ്ടു മണി ചേർത്തിട്ടായിരിക്കും. ഇതും ജയിലാണോ അല്ലെങ്കിൽ പട്ടാൾക്കാർക്ക് കിടക്കാനായിരുന്നോ? ഇത് നല്ല കട്ടിക്കാ വളർന്നേക്കണ. ഇത് സെറ്റപ്പ് അപ്പുറം തിരിച്ച് വെള്ളത്തിന് വേണ്ടി താഴത്ത് പോകേണ്ട ആവശ്യമില്ല. മീനും ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്. സിലോപ്പി പോകണമുണ്ടോ? എന്നെ വീതിയാടാനും അതല്ല. എൻ്റെ അപ്പൊ ഒന്നു എൻ്റെ കൈ പിടിച്ചിട്ട് പോലും അങ്ങേറ്റ് നിർത്തുന്നില്ല. ഒരു രീതിയിലും ശത്രുക്കൾ കയറാണ്ടിരിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് പോകാറുണ്ട്. വ്യൂ ഉണ്ടോ? പല പെയിൻ്റ് അടിച്ച് അതിൻ്റെ സെൻറ്ററിലൊരു പള്ളി. എസ് ഐ ആർക്കിയോളജി, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. എസ് ആ, എസ് ആ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. വേറെ ആർക്കും ഇവിടെ വയ്ക്കാൻ എത്ര പവർ. ആദ്യം കാണിച്ച പീരങ്കി ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഉണ്ടയുണ്ട്. ഇതിലും ഉണ്ടയില്ല, ഇത് കാലിയ. ആ നിന്നെ ജയിലിലെടുത്തടാ. ഞാൻ ഇടയ്ക്കൊന്ന് മുങ്ങിന്ന് വെച്ച്. ഇത് ജയിലാണോ അതോ അല്ല പട്ടീനെ വല്ലതും കൂടി കെട്ടി സെറ്റപ്പ് ആണോ? അമ്പലത്തിന്റെ സൈഡിലല്ലേ? അപ്പൊ അമ്പലത്തിന് എന്തെങ്കിലും
ദേവന്മാരെ ഇന്ദ്ര ഓപ്പൺ സ്പേസിലോ ചില്ലിട്ടോ അല്ലെങ്കിൽ ഓപ്പൺ സ്പേസിലോ എന്തെങ്കിലും ബ്രൂ ദായിക്കണം. സ്പ്രൈറ്റ് ഹൗസ് അവിടെ പോലെ കിട്ടുവാണെന്ന് സുഖമായിരുന്നു അല്ലേ. ആ അത് ശരിയാട്ടോ, ഇവിടെ ഒരു സ്റ്റാൾ ഇടുവാണെങ്കിൽ നല്ലതായനെ. രസം ഗോൾക്കൊണ്ട ഫോർട്ടിൽ അങ്ങ് മുകളിൽ കയറി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സ്റ്റാൾ ഉണ്ടായിരുന്നു കമ്മി. ആ സ്റ്റാൾ ചോദിച്ച എല്ലാം കുടിക്കാനും എല്ലാം കിട്ടുമായിരുന്നു. കുടിക്കാനും ചെറിയ ചിപ്സും ഗൈഡ് പോലുമില്ല, ഒരു ഗൈഡ് പോലുമില്ല. ഇപ്പോൾ സ്പോട്ടിൽ ഇമ്പ്രോവൈസ് ചെയ്യാനും സ്പോട്ടിൽ ഇത് ഇതാന്ന് പറഞ്ഞു തരാൻ വേണ്ടി ആർക്കിയോളജി സഭയുടെ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ. ഡിണ്ടിഗലിലെ ഏറ്റവും ടോപ്പിൽ അമ്പലത്തിൻ്റെ ഇപ്രേ നല്ല കാറ്റുണ്ട്, ഇച്ചിരി വെയിലുണ്ടെങ്കിലും വന്നിരിക്കാൻ നല്ല രസമുണ്ട്. വെയിലുണ്ടെങ്കിൽ നമുക്ക് ചൂടേക്കുന്നില്ല, നല്ല കാറ്റുണ്ട്. ഇത് പഴയ ഓഫീസും ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു. ബ്രോ നമ്മള് ഡിണ്ടിഗുൽ ബിരിയാണി തേടി വന്നതല്ലേ, നമ്മൾ ഫോർട്ടിലും വന്നു, ഡിണ്ടിഗലിലെ ചരിത്രവും ഒന്ന് കണ്ടു. ഈ മൊത്തം ജി ആയിട്ടുള്ള ഡിണ്ടിഗൽ ലോക്ക് കണ്ടു, ഈസ്റ്റ് ഇന്ത്യ ലെതർ കണ്ടു. ബിരിയാണി കഴിച്ചത് നിന്റെ ഒരു അഭിപ്രായം എന്താ? നമ്മൾ മൂന്ന് ബിരിയാണികളാണ് കഴിച്ചത്. ഒന്ന് തലപ്പാക്കട്ടി ബിരിയാണി, പിന്നെ നമ്മുടെ ബംഗാര ബിരിയാണി, പിന്നെ ശിവ ബിരിയാണി, പിന്നെ ഒരു ബീഫ് ബിരിയാണി. ബീഫ് ബിരിയാണി മാറ്റി നിർത്തി, അതെന്ന് വെച്ചാൽ 50 രൂപയ്ക്ക് കിട്ടാവുന്ന ക്വാളിറ്റി കൂടുതൽ കിട്ടാം. ബാക്കി മൂന്ന് ബിരിയാണി കമ്പയർ ചെയ്യുമ്പോൾ വേണു ബിരിയാണി ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, ഇന്ന് അടച്ചേക്കുമായിരുന്നു, അല്ലെങ്കിൽ ട്രൈ ചെയ്തേനെ. അപ്പൊ ബേസിക്കലി വേണു ബിരിയാണിയും ആ ബാക്കിയുള്ള ബിരിയാണികളായിട്ട് സിമിലർ ആണ്, എല്ലാത്തിന്റെ ഒരു ഗരം മസാല അതൊക്കെ തന്നെയാണ്. എലമെന്റുകളൊക്കെ ഏതോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ഫ്ലക്ച്വേഷൻ മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. എനിക്ക് നല്ല സ്മെല്ലും നല്ല ഒരു ഇത് തോന്നി ബംഗാര ബിരിയാണിക്ക്, നല്ല സ്മൂത്തും ഇതെല്ലാം തോന്നി തലപ്പാക്കട്ടി ബിരിയാണി. ശിവ ബിരിയാണിക്ക് എന്താണെന്ന് അറിയില്ല, അവർ അത്ര ഓർഡറുകൾ ഉള്ളതുകൊണ്ടാണോ എന്നും, ഇലക്ഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത്ര ഓർഡർ ഹ്യൂജ് എമൗണ്ട് ഓർഡർ വരുമ്പോഴത്തേനും ചിലപ്പോൾ ആ ടൂണ് മാറിപ്പോകും, റെസിപ്പിയുടെ മസാലയുടെ ടൂണ് ചിലപ്പോൾ മാറിപ്പോകും. എന്താണെന്നറിയില്ല, ആ ഒരു ലെവലിൽ എത്താൻ പറ്റിയിട്ടില്ല. എന്നാലും ശിവ ബിരിയാണിയിൽ ഒരു വാവ് കിട്ടിയില്ല, വാവ് കിട്ടിയില്ല എന്ന് പറയാൻ പറ്റില്ല. അവരുടെ ബ്രെയിനും സെയിം ടേസ്റ്റ് സെയിം ബംഗാരായിട്ട് ബംഗാരായിട്ടാണ് സെയിം വന്നത്. പിന്നെ എല്ലാം മൂന്നും ഒരു ഒരേ ലെവല് പോലെ എനിക്ക് തോന്നുന്നു. ആരോ റെസിപ്പി മോട്ടിച്ച് ഇവരെല്ലാവരും ചെയ്യുന്ന ഒരു സെറ്റപ്പ് ആണോ എന്ന് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്. ഓരോ ബിരിയാണിക്ക് മാത്രം വേറെ വേറെ പേരുകൾ. മനസ്സിലായി. അങ്ങനെ ഒരു സിസ്റ്റം സെയിം റൈസ് അത്യാവശ്യം സെയിം ഇത്. പിന്നെ അവിടെ നമുക്കവിടെ ബംഗാളിൽ നാട്ടുകോഴി ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അത് വ്യത്യസ്തമായ മസാല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ചിക്കനും മട്ടനും രണ്ട് റെസിപ്പിയാണ്. ആ രണ്ട് റെസിപ്പിയാണെന്നാണ് പുള്ളി ഓർപ്പിച്ചത്. കഴിച്ചു നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ, നമ്മൾ കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് അതിൻ്റെ അഭിപ്രായം പറയാൻ നിൽക്കും. പിന്നെ ഏറ്റവും പഴക്കമുള്ള ബിരിയാണി എന്ന് പറഞ്ഞപ്പോൾ 100 കൊല്ലം പഴക്കമുള്ള ബംഗാര ബിരിയാണിയാണ്. ഇനി അതിൽ നിന്ന് കോപ്പി അടിച്ചാണോ ബാക്കി എല്ലാവരും ഉണ്ടാക്കിയിരിക്കണേ എന്ന് ഒന്നും അറിയില്ല. ഇവരെല്ലാവരും ബീഫ് ബിരിയാണി വരെ കഴിച്ചപ്പോൾ വരെ ഈ സെയിം ടൂണാണ്, ഒരു മാറ്റമില്ല. ഒരു ടേസ്റ്റിൻ്റെ കോമ്പിനേഷൻ്റെ ഒരു ചെറിയ ചിലപ്പോൾ ഇച്ചിരി പൂളുണ്ടാവും, പക്ഷെ എന്നാലും ഈ ഈ മെയിൻ സാധനം തന്നെയാണ് എല്ലായിടത്തും ചേർത്തേക്കണം. എൻ്റെ അടുത്ത് ഇപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്ന് ഏതെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയും ഓരോന്നിനും ഓരോ ഇതാണ്. ചിലത് ഈ റൈസ് ചിലത് വേവുണ്ടാവില്ല. ശിവാല എനിക്ക് നോക്കുന്നത് നല്ല നെയ്യൊക്കെയാണ്, നമ്മൾ നോക്കുമ്പോൾ നല്ല നെയ്യ് ഉള്ളത് പോലെയൊക്കെ തോന്നും, പക്ഷെ കഴിച്ച് കഴിയുമ്പോൾ അധികം നെയ്യ് ഉണ്ടായിട്ട് തോന്നിയില്ല. ബംഗാളിൽ അടിപൊളി നെയ്യാണ് യൂസ് ചെയ്യണേ, നല്ല വളറിച്ച് ഫീൽ എനിക്ക് ആ നെയ്ക്കകത്ത് തോന്നി. നല്ല മാണ് നെയ്യുടെ മാണോ ഇതെല്ലാം ഉണ്ടായിരുന്നു. ബംഗാര ചെറിയൊരു കടയാണ്, പക്ഷേ അതിൻ്റെ കറണ്ട് ജനറേഷൻ ആള് രണ്ട് മക്കള്, ഒന്ന് ബി ഇ ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞതും വേറെ ആള് റിസർച്ച് ഇൻ ഹൈഡ്രോളിക്സ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് റിസർച്ച് PhD ചെയ്യുന്ന ആള്.
അവർ ഇറ്റലിയിൽ ഇറ്റലിയിൽ അത്ര പാഷനേറ്റ് ആയിട്ട് അവരവിടെ നിന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇറ്റ്സ് നോട്ട് അബൌട്ട് എഡ്യൂക്കേഷൻ, വട്ട് യു ലവ് ടു ഡു ഇഫ് യു ഡോ, എന്താ പറയുക, നമുക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ ഇത് ചെയ്ത് ചെയ്യാൻ പാലിന് പഠിപ്പിച്ച് തന്നാൽ അത് ഡു ഇറ്റ് എഗെയിൻ ആൻഡ് എഗെയിൻ, വൺ ഡേ സക്സസ്ഫുൾ ഉണ്ടാവും. അൾട്ടിമേറ്റ്ലി സക്സസ്ഫുള്ളിനേക്കായും കൂടുതൽ നമുക്ക് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു കാര്യം, എല്ലാ ബിരിയാണിയും കഴിഞ്ഞപ്പോഴും നമ്മൾ ഹേർട്ട് നമ്മൾ ചങ്കിന്ന് തന്നെ ഇത് നല്ലതാണെന്ന് പറയും. മൂന്ന് ബിരിയാണികൾ, നാല് ബിരിയാണി, ബി ബിരിയാണിയും കുഴപ്പമില്ല, നമ്മൾ എത്ര ബിരിയാണി കഴിച്ചു, നമ്മളിത് അടിപൊളിയാന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വന്ന, ഇവിടെ വന്നപ്പോ തേടി പിടിച്ചാണ് ബാക്കിയല്ല, ശിവയും ബീഫും എല്ലാം കൊള്ളാം, തിരക്കുണ്ട്, കസ്റ്റമർ വരുന്നുണ്ട്, ഇത്ര റേറ്റും ആണ്, കുറച്ച് ബിരിയാണിയും ഉള്ളൂ, മനസ്സിലായോ? അപ്പൊ അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്തൊരു റിച്ച് കണ്ടന്റ് ഉണ്ട്, മനസ്സിലായോ? പൈസ കൊടുക്കാൻ തയ്യാറാണ് ആൾക്കാർക്ക്, മനസ്സിലായി? ഇച്ചിരി കോസ്റ്റ്ലി ആണ്. ക്വാർട്ടർ ആണെങ്കിൽ 150 രൂപയാണ്, ചെറിയ ഒരു രണ്ട് ക്വാർട്ടർ എങ്കിലും ഹാഫ് എങ്കിലും വേണം ഒരാൾക്ക് വയറ് കയറണമെങ്കിൽ 300 രൂപയാവും. ബാക്കി ഏത് നാട്ടിൽ നോക്കിയാലും എന്താ പറയുക, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹൈദരാബാദിൽ നോക്കി കഴിഞ്ഞാൽ 350 രൂപയ്ക്ക് രണ്ട് പേർക്ക് കഴിക്കാവുന്ന ബിരിയാണിയാണ് ഒരു ബിരിയാണി. പക്ഷെ അവരുടെ ഇവരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ റൈസിന് ടേസ്റ്റ് ഉണ്ട്, ബാക്കി ഒന്നിനും റൈസിന് ടേസ്റ്റ് ഇല്ല, ചിക്കനെ ടേസ്റ്റ്. പക്ഷെ ഇവിടെ ഇറച്ചിക്ക് ടേസ്റ്റ് അവർ കൊടുക്കുന്നില്ല, ഇത് ദമ്മിടുമ്പോൾ അത് കൊടുത്ത സാധനം മൊത്തം റൈസിലായിട്ട് വരിക, അതുകൊണ്ട് ഇറച്ചിക്കും റൈസിനും സെയിം ടേസ്റ്റ് ആണ്. ചിക്കൻ ടോസ്റ്റോ ബീഫ് മട്ടൻ ടോസ്റ്റോ അല്ല. അല്ല, നമ്മളപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്, മധുരയിലോട്ട് പോവാണ്, ഇവിടെ സൈൻ ചെയ്യുവാണ്, സൈൻ ചെയ്യാണ്, രണ്ടുപേരിൽ നിന്ന് നമ്മൾ പോവാണ്. മധുരൈ ഇഡലി ഷോപ്പ് ഉണ്ട്, അഞ്ചപ്പാറി പോകുന്നുണ്ട്, പിന്നെ ദാടിയർമുഖത്തിന് പോകുന്നുണ്ട്, ദാടിയർമുഖം മെയിൻ, പിന്നെ കുറച്ച് മെസ്സുകളുണ്ട്, മസ്റ്റ് ട്രൈ ചെയ്യുന്ന മെസ്സുകളുണ്ട്, അവിടെയൊക്കെ പോയി ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ, ഞങ്ങൾ ഇനി മുന്നോട്ട് പോകാൻ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ ആഗ്രഹം, പിന്നെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം, കാരണം നമ്മൾ നല്ല രീതിയിൽ എത്തിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, ഇൻഫോർമേഷനും ചേർത്ത്. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.